സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ദാവീദിന്റെ ഭവനത്തെ തനിക്ക് ഒരു ആലയമാക്കി ഉയർത്തുമെന്ന് നാഥൻ വാഗ്ദാനം ചെയ്യുന്നത് നാം ശ്രദ്ധിച്ചിരുന്നു. ദാവീദിനോട് ദൈവം ചെയ്ത ഈ ഉടമ്പടി രക്ഷാകര ചരിത്രത്തിൽ പരമപ്രധാനമാണ്. മിശിഹായുടെ മുദ്രകൾ ഇത്രയും എഴിവാർന്നു പേർന്ന പഴയ നിയമ ഉടമ്പടികൾ വേറെയില്ല. മരിച്ചുയർത്തു നിൽക്കുന്ന വിജയം വരിച്ച കുഞ്ഞാടാണ് ദാവീദിനോട് പ്രവചിക്കപ്പെട്ട ഈ ദേവാലയം എന്ന് നാം കാണുന്നുണ്ട് വെളിപാട് 21. കുഞ്ഞാട് തന്നെയാണ് ദേവാലയം. ദാവീദിന്റെ പുത്രൻ തന്നെയാണ് ദൈവകുഞ്ഞാടായ ക്രിസ്തു. അവന്റെ മണവാട്ടിയായ തിരുസഭയെയും നാം വെളിപാട് 21 കാണും. മഹത്വത്താൽ വസ്ത്രമണിയിക്കപ്പെട്ട മണവാട്ടി, മഹത്വത്തിന്റെ വസ്ത്രം. ഏഷ്യ 61:10 പറയും പോലെ രക്ഷയുടെ വസ്ത്രങ്ങൾ ദൈവം അവളെ അണിയിക്കുകയാണ്, തന്റെ നിർമ്മലവധുവായ സഭയെ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ അവസാന ഭാഗത്ത് ഒരു വിവാഹരംഗം അരങ്ങേറുകയാണല്ലോ. ആദ്യ ഭാഗത്ത് ഉൽപ്പത്തിയിലും അതുപോലെ തന്നെയാണ്. നാം ഇന്ന് ഈ പാലത്തിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ആദിമ വിവാഹത്തിൻ്റെയും അതിൻ്റെ പരിപൂർത്തിയായ ക്രിസ്തുവും സഭയും തമ്മിലുള്ള വൈവാഹിക സ്നേഹത്തിലേക്ക്. ഇന്ന് വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ തിരുനാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയാമെന്ന് വെച്ചാൽ പോലും കാലങ്ങളും കാതങ്ങളും തികയില്ല. 1 കൊരിന്ത്യർ 15:49-50 വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നു നാം എങ്ങനെ സ്വർഗീയ മനുഷ്യനായ ക്രിസ്തുവിലേക്ക് അനുരൂപപ്പെടണമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന ദൈവികത എവ്സേബിയായുടെ ഒരു ഭാഷയുമായി ഇതിനെ വേണമെങ്കിൽ കാണാം. കൃപയും മഹത്വവും അണിഞ്ഞുകൊണ്ടാണ് നാം ക്രിസ്തുവിനെ ഇപ്രകാരം അടുത്തനുകരിക്കുന്നത്. കൃപയും മഹത്വവും എന്നത് പരസ്പരം ഉളവാക്കുന്ന ഒന്നാണ്, ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നു. ഈ മഹത്വത്തിൻ്റെ വസ്ത്രമാണ് ദൈവം നമ്മെ ഉടുപ്പിക്കുന്നത് തൻ്റെ കൃപാകാരുണ്യത്താൽ. റോമർ 8:29 ഇത് തന്നെ പഠിപ്പിക്കുന്നതായി വിശുദ്ധൻ പ്രതിപാദിക്കുകയാണ്. റോമർ 8:9 പറയുന്നതുപോലെ ആത്മാവിൽ പുതുജന്മം പ്രാപിച്ചവരുടെ അടയാളവുമാണിത്. 8:29 പറയുന്നതാകട്ടെ, ഇതേ ആത്മാവ് സൃഷ്ടിയുടെ ജീർണതയിൽ നിന്ന് എല്ലാറ്റിനെയും മോചിപ്പിച്ച് പുതുസൃഷ്ടിയാക്കുമെന്നും. അതിനാൽ മാംസരക്തങ്ങളുടെ അഭിനിവേശങ്ങൾ നമ്മെ ദൈവസമാനതയിലെത്തിക്കില്ല, ദൈവൈക്യത്തിലേക്കും ദൈവിക വിശ്രാന്തിയിലേക്കും നയിക്കുകയില്ല എന്ന് വിശുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് 2 സാമുവൽ 11 ദാവീദിന് സംഭവിക്കുന്ന ഒരു വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഈ സൃഷ്ടിയുടെ ജീർണതയെ നാം പരിശോധിക്കുകയാണ്. 2 സാമുവൽ 7 നാം ഇന്നലെ കണ്ടതുപോലെ ദൈവം ദാവീദിന് വിശ്രമവും സമാശ്വാസവും നൽകി. പക്ഷേ അവൻ്റെ വിശ്രമം അലസമായ കൗതുകങ്ങളിലേക്ക് നീങ്ങുകയാണ്. അവൻ ഒരു അലസ നിമിഷത്തിൽ ബത്ഷബയുടെ നഗ്നത കാണാനിടയായി. സൃഷ്ടിയിൽ ആദവും ഹവായും നഗ്നരായിരുന്നു, ഒറിജിനൽ നേക്കഡ്നെസ്. പക്ഷേ അവരുടെ കണ്ണുകളിൽ ദുരാശയും ആസക്തിയും മിന്നിയില്ല. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ഇതിനെ ആദിമ വിശുദ്ധി, ഒറിജിനൽ ഇന്നസെൻസിന്റെ മുഹൂർത്തമായി കാണുന്നുണ്ട്. കാരണം അവർ പരസ്പരം നോക്കിയത് ദൈവത്തിന്റെ കണ്ണുകളിലൂടെയാണ്, അവരനെ ചരക്കായിട്ടല്ല വ്യക്തിയായിട്ട് സ്നേഹത്തോടെ കാണുന്ന കണ്ണുകൾ. സുഖത്തിനും ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തുവായി ശരീരങ്ങൾ മാറിയിരിക്കുന്ന നമ്മുടെ വ്യവഹാരങ്ങളിൽ കണ്ണിൽ ദുരയും ഉള്ളിൽ വെറിയും ചുണ്ടിൽ തെറിയും നിറയുന്ന ഒരു ജനത്തെയാണ് നാം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. കാഴ്ചകളുടെ വാണിപത്തറയും സത്യത്തിൻ്റെ ശവപ്പറമ്പുമാകുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വ്യവഹാരം എത്ര ബലപ്പെട്ടു വരുന്നുവെന്ന് നമുക്ക് കാണാതിരിക്കാനാകില്ല. ആദവും ഹവ്വായും തങ്ങളുടെ പതനത്തിന് ശേഷം നഗ്നത ലജ്ജാകരമായി അനുഭവിക്കുകയാണ്. അതവർക്ക് ഭയാനകമായി മാറുന്നു. ലജ്ജയല്ല യഥാർത്ഥത്തിൽ ഭയകാരണം. തങ്ങൾ ദൈവത്തോട് തെറ്റ് ചെയ്തു എന്നതാണ് അവരുടെ ഭയം. ആ ഭയത്തിൽ നിന്ന് അവർക്ക് ലജ്ജയുളവാകുന്നു. പക്ഷേ ആ ലജ്ജ അവരെ ദൈവത്തിൽ നിന്ന് കൂടുതൽ അകറ്റി ഒളിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ ഒളിച്ചിരുന്ന് സ്വന്തം വസ്ത്രങ്ങൾ നെയ്ത് മറകൾ കെട്ടിനാട്ടി മതിലുകൾ കെട്ടിപ്പൊക്കി നഗരങ്ങൾ നാം മെനഞ്ഞു, നാം നാമായി ദൈവത്തെ കൂടാതെ. ഇന്നലെ നാം കണ്ടതുപോലെ ഹൃദയത്തിലെ കരുണയെ വറ്റിച്ചു കളഞ്ഞ് ഹിംസയുടെ സാമ്രാജ്യങ്ങളെ നാം പണിതു. അതിനു മുൻപ് ദൈവമാണ് അവരെ വസ്ത്രമുടിപ്പിച്ചത്. ചർമ്മത്താൽ ദൈവം അവരെ പൊതിഞ്ഞു എന്ന വാക്കിൽ തന്നെ അത് കാണാം. ആ ആദ്യ വസ്ത്രം ചർമ്മത്തിനും വെളിച്ചത്തിനും ഹീബ്രുവിൽ ഒരേ ധ്വനിയുള്ള പദമാണ്, ഓർ എന്നാണ് ആ വാക്ക്. ദൈവം നമ്മളെ ചർമ്മത്താൽ പൊതിഞ്ഞുവെന്ന് പറയുമ്പോൾ വെളിച്ചത്തിൻ്റെ വസ്ത്രമണിയിച്ചു എന്നൊരു ധ്വനിയും ഇതിനാൽ കൈവരുന്നു. നാം ഇന്നലെ കണ്ടല്ലോ നാം പ്രകാശിതരാണെന്ന് ദൈവത്തെപ്പോലെ. എന്നാൽ ഇന്ന് ദാവീദ് ബത്ഷബയെ നോക്കുന്നത് ഈ ചൈതന്യമില്ലാത്ത ഒരു ശരീരമായിട്ടാണ്.
ദൈവം വസിക്കാൻ ആഗ്രഹിച്ച ദേവാലയം ദാവീദ് വിചാരിച്ചതുപോലെ കല്ലുമണ്ണുമല്ലല്ലോ, നമ്മുടെ ശരീരങ്ങളല്ലേ. 1 കൊരിന്ത്യർ 6. തങ്ങൾ ദൈവച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടെടുത്താണ് ആദ്യ മാതാപിതാക്കൾക്ക് ഭയവും ലജ്ജയും ശരീരത്തെ പ്രതി അപമാനവും കടന്നു വന്നത്. തങ്ങളുടെ വീഴ്ചകളെ പ്രതി അവർ ലജ്ജിക്കാനിടയായി. തീർന്നില്ല വെളിച്ചത്തിൻ്റെ കഥകൾ. തൻ്റെ പിഴമറയ്ക്കാൻ ബത്ശബയുടെ ഭർത്താവ് ഉറിയായെ ദാവീദ് കുരുതി കൊടുക്കുന്നുണ്ട്. ഉറിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം എൻ്റെ പ്രകാശമാണെന്നാണ്. കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, നമ്മുടെ സമ്മതം കൂടാതെ നമുക്ക് മാനസാന്തരപ്പെടാനോ ദൈവിക ക്ഷമ നേടാനോ കഴിയില്ല. ദാവീദ് ദൈവത്തിൻ്റെ അടുത്ത് തൻ്റെ പാപങ്ങളിറക്കി വയ്ക്കുകയാണ്. ഭാഗ്യവശാൽ അവൻ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. ഇന്ന് അവൻ പാടിയ സങ്കീർത്തനം 51 ആണ്. തൻ്റെ ഭവനത്തിൻ്റെ ഊഷ്മളതയിൽ നിന്ന് സുരക്ഷിതത്വത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദാവീദ് ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നത് നാം ഇന്നലെ കണ്ടു. അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകളുമായി ഇന്നിതാ നനഞ്ഞ കണ്ണുകളാൽ അവൻ കുറേ കൂടി താഴ്ന്നിരിക്കുകയാണ് ദൈവത്തിലേക്ക്. പുതിയ സൃഷ്ടിയാകണമെന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. വെളിച്ചത്തെ പുതുവസ്ത്രമായി അണിയാൻ, പുതിയ ഹൃദയം, ഒരിക്കലും വിട്ടുപിരിയാത്ത ദൈവാത്മ നിറവ്, അതാണ് പുതുജന്മത്തിൻ്റെ ഈ നിറഭാവം എന്ന് സുവിശേഷം മർക്കോസ് 4:26 മുതലാണ്. പതിയെ പതിയെ എന്നാൽ സുനിശ്ചിതമായ വളർന്നേറുന്ന ദൈവരാജ്യത്തെ അത് കുറിക്കുന്നുണ്ട്. വളർച്ച ദൈവം നൽകുന്നതാണ്, പക്ഷേ വളരാൻ നാം തയ്യാറാകണം. ഇന്ന് വിശുദ്ധ അക്വിനാസ് നമ്മളോട് ആദ്യമേ പറഞ്ഞതുപോലെ മാംസരക്തങ്ങളുടെ അഭിനിവേശങ്ങൾ നമ്മുടെ ഈ വളർച്ചയെ പൂർണ്ണമാക്കില്ല എന്ന് മാത്രമല്ല, നമ്മെ നിലംപരിശാക്കി കളയുകയും ചെയ്യും. മണ്ണിൽ നിന്ന് വന്നവർ മണ്ണിലടിയും പോലെ.